ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഡിസ്ക് പ്രൊലാപ്സ് ആണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ കഴുത്തുവേദനയോ അതുപോലെ നടുവേദനയോ ഒന്നും ഇല്ലാത്തതായിട്ട് ആരും തന്നെ നമ്മുടെ ഇടയിൽ കാണാറില്ല. പലപ്പോഴും ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഈ കഴുത്തുവേദനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട്. പലപ്പോഴും നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പല പ്രവർത്തികളും പതിവിന് വിപരീതമായിട്ട് ചെയ്യുന്ന പല പ്രവർത്തികളും നമുക്ക് കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ വേദനകളും നടുവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ വേദനകളുമായിട്ടൊക്കെ പല രോഗികളും വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മളങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസത്തെ ചെറിയ ഒരു റെസ്റ്റ് എടുക്കുന്നത് മൂലമോ അല്ലെങ്കിൽ നമ്മൾ ചൂട് പിടിക്കുന്നത് മൂലമോ നമുക്ക് കഴുത്തുവേദനയും നടുവേദനയൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞു വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കഴുത്തുവേദനകളും നടുവേദനകളും ഏത് ഒരവസ്ഥയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ഭാവിയിൽ ഒരു ആരോഗ്യ പ്രശ്നമാകുമായി മാറാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ കഴുത്തുവേദനകളും നടുവേദനകളുമാണ് നമ്മൾ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിൽ സാധാരണയായിട്ട് നമ്മളോട് രോഗികൾ വന്ന് പറയുന്ന ലക്ഷണങ്ങൾ രണ്ട് രീതിയിലുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കിലുണ്ടാകുന്ന തകരാറ് മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളും നടുവുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കിലെ തകരാറ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും. കഴുത്തിലെ ഡിസ്കിലെ തകരാറ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത് കഴുത്തുവേദന, കഴുത്തിൽ നിന്നും തോളിലേക്ക് വരുന്ന വേദന, അതോടൊപ്പം തന്നെ കഴുത്തിൻ്റെ പുറകിലത്തെ മസിലുകൾ നമ്മൾ അമർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പുറകിലത്തെ മസിലുകൾ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന അസഹ്യമായ വേദന, കഴുത്തിൽ നിന്നും കയ്യിലേക്കുണ്ടാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വേദന, കഴുത്ത് താഴോട്ടേക്കോ മേലോട്ടേക്കോ അതേപോലെ വശങ്ങളിലേക്കോ ചരിക്കുമ്പോഴുണ്ടാകുന്ന വേദന, ചില രോഗികളിൽ ഈ കഴുത്തുവേദനയോട് കൂടെ തന്നെ കയ്യിലേക്കുണ്ടാകുന്ന പുകച്ചിലുകളും കയ്യിലേക്കുണ്ടാകുന്ന തരിപ്പുകളും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും രോഗികൾ പറയുന്ന മറ്റൊരു ലക്ഷണമാണ് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് കൈക്കൊരു ബലക്ഷയം തോന്നുക. ഇതൊക്കെ കഴുത്തിലെ ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രോഗലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും. അതോടൊപ്പം തന്നെ നടുവുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കിലാണ് പ്രോബ്ലം രോഗികളിലുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നടുവേദനയോടൊപ്പം തന്നെ നടുവിൽ നിന്നും കാലിലേക്ക് ഇറങ്ങുന്ന വേദന, കാലിന് മുട്ടിന് താഴെ ഭാഗത്തുണ്ടാകുന്ന പുകച്ചിലുകൾ, നടക്കുമ്പോൾ കാലിനുണ്ടാകുന്ന ബലക്ഷയം, അതോടൊപ്പം തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് മുട്ടിന് താഴെ ഉണ്ടാകുന്ന പുകച്ചിലുകൾ, ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള വേദനകൾ, ചില രോഗികൾ പ്രത്യേകിച്ച് കാലിൻ്റെ ചെറുവിരലുകൾ പോലുള്ള ഭാഗങ്ങളിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലുണ്ടാകുന്നു, പാദത്തിലുണ്ടാകുന്ന തരിപ്പുകൾ, നമ്മുടെ കാലിൻ്റെ തള്ളവിരൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വേദന വരികയും അത് ചെറിയ രീതിയിൽ അനക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന വേദന, ഇതൊക്കെ നടുവിലെ ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രോഗലക്ഷണങ്ങളാണ്. പലപ്പോഴും പല രോഗികളിലും രണ്ട് ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ട നടുവിലെ ഡിസ്കുമായിട്ടും അതേപോലെ തന്നെ കഴുത്തിൻ്റെ ഡിസ്കുമായിട്ടും ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ നമ്മൾ സാധാരണയായിട്ട് കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ രോഗികളോട് പറയാറുള്ളത് ഒരു കഴുത്തുവേദനയുമായിട്ട് ബന്ധപ്പെട്ട രോഗി ആ ഒരു വേദനയെ ശരിയായ രീതിയിൽ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അത് കാലക്രമേണ അത് നടുവേദനയ്ക്ക് കാരണമാവുകയും, അല്ലെങ്കിൽ നടുവേദനയെ ശരിയായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അത് കാലക്രമേണ കഴുത്തുവേദനയ്ക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. ഡിസ്ക് പ്രൊലാപ്സുകൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കുകളിലും അതുപോലെ തന്നെ നടുവുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കുകളിലുമാണ്. സാധാരണയായിട്ട് കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കുകൾ എന്ന് പറയുന്ന സമയത്ത് കഴുത്തിലെ അഞ്ചാമത്തെ കശേരുക്കളും ആറാമത്തെ കശേരുക്കളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന C5 C6 എന്ന് പറയുന്ന ആ ഒരു ഡിസ്കുകളിലും, അതേപോലെ നടുവിലാണെങ്കിൽ നടുവിലെ L4 L5 നാലാമത്തെയും അഞ്ചാമത്തെയും കശേരുക്കളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിസ്കുകളിലുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മുടെ രോഗലക്ഷണങ്ങൾ നോക്കി, ഇപ്പോൾ കൈയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗലക്ഷണമാണെങ്കിൽ നമുക്കത് സർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സ് എന്നും, നടുവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗലക്ഷണങ്ങളാണ് അതെങ്കിൽ അതിനെ ലംബാർ ഡിസ്ക് പ്രൊലാപ്സ് എന്നും പറയാവുന്നതാണ്. നമ്മുടെ ഈ ഡിസ്കുകൾ എന്ന് പറയുന്ന ഒരു വസ്തു നട്ടലിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഒരു വസ്തുവാണ്. സാധാരണയായിട്ട് നമ്മൾ കുനിയുമ്പോഴും അതേപോലെ നമ്മൾ നിവരുമ്പോഴും ഒക്കെ നട്ടലിന് സമ്മർദ്ദം ഉണ്ടാവുകയും ആ ഒരു സമ്മർദ്ദം ആ ഡിസ്കുകളിലേക്ക്, ഡിസ്കുകളാണ് ആ സമ്മർദ്ദം കുറയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണാവുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ നട്ടലാണ്. അപ്പോൾ നട്ടലിലെ ഓരോരോ കശേരുക്കളെയും നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഈ ഭാഗത്തെയാണ് നമ്മൾ സർവൈക്കൽ എന്ന് പറയുന്ന കശേരുക്കളുള്ളത്, ഈ ഭാഗത്തെയാണ് നമ്മൾ ലംബാർ എന്ന് പറയുന്ന കശേരുക്കളുള്ളത്. സാധാരണയായിട്ട് ഡിസ്ക് പ്രൊലാപ്സ് കൂടുതലായിട്ടും വരാനുള്ളത് ഈ രണ്ട് കശേരുക്കൾക്കും ഇടയിലുള്ള ഡിസ്കുകൾക്കാണ്.
കൂടുതലും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ചലനം സൃഷ്ടിക്കുന്നത് കഴുത്തുമായിട്ട് ബന്ധപ്പെട്ടുന്ന ഭാഗത്തും നടുവുമായിട്ട് ബന്ധപ്പെടുന്ന വരുന്ന ഭാഗത്തുമാണ്. അതുകൊണ്ട് തന്നെ ഈ കശേരുക്കളിൽ, അതായത് നടുവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കശേരുക്കളിലും അതുപോലെ തന്നെ കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കശേരുക്കളിലുമാണ് കൂടുതൽ ഡിസ്ക് പ്രൊളാപ്സ് കാണുന്നത്. ഈ ഓരോരോ കശേരുക്കളുടെയും ഇടയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓരോരോ കശേരുക്കളുടെയും ഇടയിൽ ഈ ഒരു സ്പോഞ്ച് പോലെ കാണുന്ന ഭാഗത്തെയാണ് നമ്മൾ സാധാരണയായിട്ട് ഡിസ്ക് എന്ന് പറയുന്നത്. ഈ സ്പോഞ്ച് പോലെ കാണുന്ന ഭാഗമാണ് നട്ടലിന്. നമ്മൾ കുനിയുമ്പോഴും അതേപോലെ നമ്മൾ നിവരുമ്പോഴും നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും നമ്മൾ ഭാരം എടുക്കുമ്പോഴൊക്കെ ഈ ഒരു സ്പോഞ്ച് പോലെ കാണുന്ന ഭാഗമാണ് നട്ടലിന് സമ്മർദ്ദം കുറയ്ക്കുവാനായിട്ട് വേണ്ടിയിട്ട് നട്ടലിനെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുണ്ടാകുന്ന എന്ത് തകരാറുകളും നട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പല രോഗലക്ഷണങ്ങളും നമുക്ക് കാണിച്ചു തരുന്നു. ഈ ഡിസ്കുകൾ സാധാരണയായിട്ട് രണ്ട് പദാർത്ഥങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ഭാഗം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡിസ്കിൻ്റെ നടുവിൽ വരുന്ന ഭാഗത്തെ ന്യൂക്ലിയസ് പൾപ്പോസ് എന്നും അതൊരു ജെല്ലി രൂപത്തിലുള്ള പദാർത്ഥമാണ്. ചുറ്റുമുള്ള ഡിസ്കിനെ കവർ ചെയ്യുന്ന ഭാഗത്തെ ആനുലാർ ഫൈബ്രോസിസ് എന്നും പറയുന്നു. അതൊരു കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി രൂപത്തിൽ വരുന്ന ഒരു പദാർത്ഥമാണ്. സാധാരണയായിട്ട് നമ്മൾ അമിതമായി കുനിയുക, അമിതമായി ഒരു സ്ഥലത്ത് ഇരിക്കുക, ഇത് അല്ലെങ്കിൽ നമ്മൾ ഒരു വീഴ്ചയിൽ അകപ്പെടുക, ഇതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്കിലേക്ക് കൂടുതൽ സമ്മർദ്ദമുണ്ടാകുകയും ഡിസ്കിൻ്റെ നടുഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ജെല്ലി പോലുള്ള പദാർത്ഥങ്ങൾ തരുണാസ്ഥിയിലൂടെ പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥയാണ് ഡിസ്ക് പ്രൊളാപ്സ്. ഈ തരുണാസ്ഥിയിലൂടെ ഈ പുറത്തേക്ക് വരുന്ന തള്ളി വരുന്ന അവസ്ഥയിൽ അത് കാലിലേക്കാണോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തേക്കാണ് അത് തള്ളി വരുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം കഴുത്തുമായിട്ടും കൈയുമായിട്ടും ബന്ധപ്പെട്ട് വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു. ഇത് നടുവിൻ്റെ ഭാഗത്താണ് നമുക്ക് തള്ളി വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ലംബാർ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നു. അത് കാലിലേക്കും കാലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിത ശൈലിയുമായിട്ടും അല്ലെങ്കിൽ ജീവിത സാഹചര്യവുമായിട്ടും ബന്ധപ്പെട്ട് ഡിസ്ക് പ്രൊളാപ്സിന് പല പല കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാരണം പറയാനുള്ളത് നമ്മുടെ പ്രായം തന്നെയാണ്. നമ്മുടെ പ്രായം അല്ലെങ്കിൽ നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഡിസ്കിനൊരു ബലക്ഷയം ഉണ്ടാകുകയും ഈ ബലക്ഷയം മൂലം അത് ഡിസ്ക് പ്രൊളാപ്സിന് കാരണമാകുകയും കൈയുമായിട്ടും കാലുമായിട്ടും ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ കാണുകയും ചെയ്യുന്നു. രണ്ടാമത്തൊരു കാരണം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ വ്യായാമമില്ലാത്ത ജീവിതം അല്ലെങ്കിൽ നമ്മൾ അനങ്ങാതെ ഇരിക്കുക, ശരീരം തീരെ അനങ്ങാതിരിക്കുക, ഇത്തരത്തിൽ നമ്മൾ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ നട്ടലിനെ താങ്ങി നിർത്തുന്നത് നട്ടലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള മസിലുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മസിലുകൾ വ്യായാമം ചെയ്യുന്നതനുസരിച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ അനങ്ങി ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള മസിലുകൾക്കൊരു സ്ട്രെങ്ത് കിട്ടുകയും അത് നട്ടലിനെ താങ്ങി നിർത്തുകയും ചെയ്യുന്നു. പക്ഷേ നമ്മളീ ഇന്നത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇന്നത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് നമ്മൾ ആ മസിലുകൾക്ക് തീരെ മൂവ്മെൻ്റ് ഇല്ലാത്ത ഒരു ചലനമില്ലാത്ത അവസ്ഥയുണ്ടാകുകയും അത് കാലക്രമേണ നമ്മുടെ നട്ടലിന് ഒരു ബലക്ഷയമുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ നട്ടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിസ്കുകൾക്കൊരു ബലക്ഷയമുണ്ടാക്കുകയും അത് ഡിസ്ക് പ്രൊളാപ്സിന് കാരണമാകുകയും ചെയ്യുന്നു. ഈ ഒരു ഡിസ്ക് പ്രൊലാപ്സ് പലപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന സാധാരണ രീതിയിൽ നമ്മൾ ഒരു ക്ലറിക്കൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ IT ഫീൽഡ് ജോലി ചെയ്യുക, ഇത്തരത്തിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അല്ലാത്തൊരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഭാരമെടുക്കുക അല്ലെങ്കിൽ തലയിലേക്ക് നല്ല കനമെടുത്ത് അല്ലെങ്കിൽ ഭാരമെടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇത്തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ഈ ഒരു ഡിസ്ക് പ്രൊളാപ്സിന് സാധ്യതയുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ ഇത് വളരെ ചെറിയ വേദനയാണ് വരുന്നതെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ കാലക്രമേണ അത് കയ്യിലേക്കും കാലിലേക്കുമുള്ള ഒരു സ്ഥിരം ബുദ്ധിമുട്ടായിട്ട് നിങ്ങളിൽ മാറാനും സാധ്യതയുണ്ട്. അടുത്തൊരു കാരണമായിട്ട് നമുക്ക് ഡിസ്കിൻ്റെ പ്രോബ്ലത്തിന് പറയാനുള്ളത് പോസ്ചറാണ്. അതായത് നമ്മുടെ പല രീതിയിലുള്ള നമ്മുടെ പോസ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ഒരു രീതി, എങ്ങനെയാണ് നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങളെങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് കിടക്കുന്നത്, ഇതൊക്കെ നമ്മുടെ പോസ്ചറൽ കറക്ഷൻ ആവശ്യമായിട്ട് വേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ ഡിസ്ക് പ്രൊളാപ്സ് എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസ രീതി അനുസരിച്ച് പോലും കുട്ടികളിൽ പോലും ഈ ഒരു പോസ്ചറൽ കറക്ഷൻ എങ്ങനെയാണ് വേണ്ടതെന്ന് നമുക്കൊരു പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇന്നില്ല. എങ്ങനെ ഇരിക്കണം ഒരു കുട്ടി, എങ്ങനെ ഇരിക്കണം ക്ലാസ്സുകളിൽ, എങ്ങനെ ഇരിക്കണം ജോലി ചെയ്യുന്ന സമയത്ത്, നിങ്ങളൊരു 2, 3, 4 മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ എങ്ങനെ നിങ്ങൾ ജോലി സ്ഥലത്ത് ഇരിക്കണം, നിങ്ങളുടെ കമ്പ്യൂട്ടർ എങ്ങനെ ഏത് പ്രതലത്തിൽ വെക്കണം, ഇതൊക്കെ നമുക്കൊരു പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാതെ നമ്മൾ ഓരോരുത്തരും അവരവരുടെ ജീവിത ശൈലി അനുസരിച്ച് അല്ലെങ്കിൽ അവരവർക്കുതകുന്ന രീതിയിൽ ചെയ്യുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. പക്ഷേ ഈ ഒരു കാരണം തന്നെ പോസ്ചർ ശരിയല്ലാത്ത രീതിയിൽ, ശരീരം ശരിയല്ലാത്ത രീതിയിൽ 2, 3
മണിക്കൂറോ അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ വെക്കുന്ന സമയത്ത് ഇത് കാലക്രമേണ ഡിസ്ക് പ്രോബ്ലത്തിന് കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഇന്നത്തെ പ്രധാനമായിട്ടും ഇന്ന് യുവാക്കളിലും നമ്മൾ വീട്ടിലിരുന്ന് ടി വി കാണുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരു ശരിയായ രീതിയിൽ കിടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന് മാത്രം പ്രഷർ കൊടുത്ത് കഴുത്തൊരു ഒരു ഒരു കമ്പികളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് താങ്ങി അവിടെ മാത്രം പ്രഷർ കൊടുത്ത് കിടന്ന് കുറേ നേരം ടി വി കാണുക, മൊബൈൽ യൂസ് ചെയ്യുക, ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ വരുന്ന സമയത്ത് അത് കാലക്രമേണ ശരീരത്തിലെ നട്ടലിൻ്റെ മസിലുകൾക്ക് ബലക്ഷയം ഉണ്ടാക്കുകയും ഇത് കാലക്രമേണ അത് നട്ടലിൽ ഡിസ്കുകൾക്ക് തകരാറുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ തകരാറുകൾ ആണ് ഒരു 4-5 വർഷം ഇത് തുടർച്ചയായി ചെയ്യുന്നതനുസരിച്ച് ഈ തകരാറുകളാണ് പിന്നെ അത് കൈകാൽ വേദനകളും അതേപോലെ കഴുത്തിൽ നിന്നും കയ്യിലേക്കുള്ള തരിപ്പുകൾക്കും മറ്റും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഒരു നല്ല ഒരു ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പോസ്റ്ററുകളാണ്, നിങ്ങൾ എങ്ങനെ ഇരിക്കണം, ജോലി സ്ഥലത്ത് എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ഒരു കുട്ടി ക്ലാസ് ഇരിക്കുന്ന സമയത്ത് എങ്ങനെ ക്ലാസ് ഇരിക്കണം, ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കും യുവാക്കൾക്കും വരുന്ന ഒരു 60-70% വരെ ഉണ്ടാകുന്ന നടുവേദനകൾ ഒരു 2 ആഴ്ചത്തെ ഒരു പോസ്റ്ററൽ കറക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള അടുത്തൊരു കാരണം നമ്മുടെ അമിതം വണ്ണമാണ്. ഇന്ന് കേരള സമൂഹത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മലയാളികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ വണ്ണം കുറഞ്ഞായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പം ഈ അമിതമായിട്ട് വരുന്ന ഭാരം ശരീരത്തിന് താങ്ങാതെ ആവുകയും അത് ഡിസ്കുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യാറുണ്ട്. ഇതോടൊപ്പം തന്നെ വയറ് വലുപ്പം കൂടുന്നതനുസരിച്ച് കുടവയർ ഉണ്ടാകുന്ന സമയത്ത് സാധാരണയായിട്ട് ശരീരത്തിൽ സംഭവിക്കുന്നത് നമ്മൾ മാക്സിമം നമ്മുടെ ശരീരത്തിന് മുൻഭാഗത്ത് ഭാരം കൂടി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ഈ ഒരു കശേരുക്കളിൽ കാണാം. കശേരുക്കൾക്ക് സ്വാഭാവികമായിട്ട് ഇതിനൊരു ചരിവുണ്ട്. അപ്പം ഈ ചരിവ് സ്വാഭാവികമായിട്ട് ഈ ചരിവുള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരഭാരം മുഴുവൻ താങ്ങി നിർത്തുകയും കശേരുക്കളിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് സ്വാഭാവികമായ ചരിവുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകും. പക്ഷേ കുടവയറ് വരുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ മുൻഭാഗങ്ങളിൽ, പ്രധാനമായിട്ടും ഈ മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളിൽ ഭാരം കൂടുകയും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള കശേരുക്കൾക്ക് വെട്ടിപ്പുറകൾക്കുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു വളവ് ഇല്ലാതാവുകയും അത് ഒരു ഡിസ്കിന് കൂടുതൽ പ്രഷർ ഉണ്ടാക്കുകയും ഈ പ്രഷർ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ കൈകളിൽ നിന്നും കാലുകളിലേക്കും വരുന്ന ഞരമ്പുകളിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും ഇത് ഭാവിയിൽ ഒരു വയറൊക്കെ നമ്മൾ ചാടി തുടങ്ങിയ സമയത്ത് ആദ്യം ഒരു പ്രോബ്ലം ഉണ്ടാകാതെ ഇല്ലെങ്കിൽ പോലും ഭാവിയിൽ ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം ഇത് തീർച്ചയായിട്ടും ഒരു നട്ടൽ വേദന അല്ലെങ്കിൽ കഴുത്തു വേദനകൾക്കൊക്കെ കാരണമായിട്ട് വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ രോഗികളിൽ കാണാറുള്ളത് ഈ കഴുത്തു വേദനയുമായിട്ട് ബന്ധപ്പെട്ടും നടുവേദനയുമായിട്ട് ബന്ധപ്പെട്ടും വരുന്ന രോഗികൾ കാണാറുള്ളത് ഈ രോഗലക്ഷണങ്ങളുടെ ആദ്യ അവസ്ഥകളിൽ അവർ ഡോക്ടറെ സമീപിക്കാറില്ല. പലപ്പോഴും ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് അവർ വീട്ടിൽ തന്നെ ഈ രോഗലക്ഷണത്തെ അല്ലെങ്കിൽ രോഗത്തെ ഒന്ന് അടിച്ചമർത്താൻ അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കും. പലപ്പോഴും ഇത്തരത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തിൽ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഭാരമെടുക്കുന്ന സമയത്തോ ഒക്കെ ഉണ്ടാകുന്ന വേദനകൾ ആദ്യഘട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കണം. കാരണം അത് ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ അവസ്ഥയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ അതൊരു ചെറിയൊരു വേദനയായിട്ട് നമുക്ക് അത് വളരെ എളുപ്പത്തിലുള്ള ചികിത്സാ രീതി കൊണ്ട് തന്നെ ആയുർവേദത്തിൽ അതിനെ മാറ്റം വരുത്താവുന്നതാണ്. അത് ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മുടെ ജോലി പിന്നെയും തുടരുക, നമ്മളതിന് പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പം അത് ആ വേദനയുടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു അവസ്ഥയിലേക്ക് ആ വേദന മാറുകയും കഴുത്തു വേദനയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമുള്ള രോഗികൾ പിന്നെ ഉണ്ടാകുന്നൊരവസ്ഥ കഴുത്തിൽ നിന്നും കയ്യിലേക്ക് വരുന്ന തരിപ്പ്, കയ്യിലേക്ക് വരുന്ന കടച്ചിൽ, കൈ ഉയർത്താൻ കഴിയാത്ത അവസ്ഥ, കൈക്കൊരു ബലക്ഷയം പോലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പം ഇത്തരത്തിലൊക്കെ അവസ്ഥയിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു രോഗത്തെ തടഞ്ഞു നിർത്താവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തൊരവസ്ഥയിൽ ഇപ്പോൾ രോഗികളിൽ ഈ കഴുത്തിലും കയ്യിലൊക്കെ വേദന വന്നു തുടങ്ങിയ അവസ്ഥയിലാണെങ്കിൽ ആയുർവേദ ചികിത്സയിൽ പരിപൂർണമായിട്ടും ഈ രോഗാവസ്ഥയെ അല്ലെങ്കിൽ ഈ രോഗത്തെ ഇല്ലാതാക്കാവുന്നതാണ്. കാരണം നമ്മുടെ ഈ ആയുർവേദ ചികിത്സയിൽ ഈ ചികിത്സയോടൊപ്പം തന്നെ വ്യായാമത്തിൻ്റെ പല അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിൻ്റെ പല ഭാഗങ്ങളും രോഗികൾക്ക് ഉപദേശിച്ച് കൊടുക്കാറുണ്ട്. ചികിത്സയിൽ പ്രധാനമായിട്ടും നമ്മൾ കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്താണെങ്കിൽ ഗ്രീവാവസ്ഥി പോലുള്ള ചികിത്സകൾ, കടിവസ്ഥി പോലുള്ള ചികിത്സകളൊക്കെ അല്ലെങ്കിൽ കഷായവസ്ഥി പോലുള്ള ചികിത്സകളൊക്കെ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതി തന്നെയാണ് ആയുർവേദത്തിൽ ഈ ഡിസ്ക് പ്രൊലാപ്സുമായിട്ട് ബന്ധപ്പെട്ട്. പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഡിസ്ക് പ്രൊലാപ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗലക്ഷണങ്ങളെ ആയുർവേദത്തിൽ പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നതാണ്. ഇതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ചികിത്സ കഴിഞ്ഞു പോകുന്ന രോഗികളാണ്. ചികിത്സ കഴിഞ്ഞു പോകുന്ന രോഗികളിൽ പലപ്പോഴും അവർ ചികിത്സ കഴിഞ്ഞു ഒരു 2 ആഴ്ചത്തെ വിശ്രമത്തിന് ശേഷം അവർ പഴയൊരു ജീവിത ശൈലിയിലേക്ക് തന്നെ കടന്നു പോകുന്നത് നമുക്ക് കാണാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള രോഗികളിൽ ഈ പഴയ ജീവിത ശൈലിയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് വീണ്ടും നടുവേദന വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം
നടുവേദനയുടെ ഒരു പ്രധാന ചികിത്സാ രീതി തന്നെ ആയുർവേദത്തിൽ പറയുന്നത് കാരണത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾക്ക് നടുവേദന വന്നത് ആ കാരണത്തെ ഒഴിവാക്കുക. പക്ഷേ ഇന്നത്തെ ജീവിത സാഹചര്യം അനുസരിച്ചിട്ട് പലപ്പോഴും നമ്മുടെ ഒരു പ്രൊഫഷൻ അനുസരിച്ചിട്ടോ നമുക്ക് പ്രൊഫഷനാണ് നമ്മുടെ കാരണമെങ്കിൽ അല്ലെങ്കിൽ ഇരിക്കുന്നതാണ് നമ്മുടെ കാരണമെങ്കിൽ നമുക്ക് പലപ്പോഴും കാരണത്തെ ഒഴിവാക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും അതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ചികിത്സയ്ക്ക് ശേഷം രോഗികൾക്ക് നട്ടലിൻ്റെ ബലം കൂടാനുള്ള നട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിലുകളുടെ ബലം കൂടാനുള്ള വ്യായാമങ്ങൾ ഉപദേശിച്ച് കൊടുക്കുക എന്നാണ്. ഈ വ്യായാമങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു തവണ ആയുർവേദ ചികിത്സ കഴിഞ്ഞ് പൂർണ്ണമായിട്ടും മാറി നമ്മൾ രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് ശേഷം ചികിത്സ കഴിഞ്ഞ് രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളൊക്കെ കഴിച്ചതിന് ശേഷം ഈ വ്യായാമ മുറകൾ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ സ്ഥിരമായിട്ടും ശീലിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ രോഗാവസ്ഥ നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ല.